ഹലോ, അസ്സലാമു അലൈക്കും. റമദാൻ കരീം. വെൽക്കം ബാക്ക് ടു സാറാസ് ഫുഡ് വേൾഡ്. അപ്പോൾ ഇന്നലെ ഇവിടെ യു എയിൽ നോമ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നിവിടെ കാണിക്കുന്നത്. ആദ്യം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് അറബിക് സ്വീറ്റ് ആയിട്ടുള്ള ലുക്കൈമാത്ത് ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു ബൗളിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഇളം ചൂടുവെള്ളം ഒരു മുക്കാൽ കപ്പ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു 5 മിനിറ്റ്. ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടാണ്. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലോട്ട് 1 കപ്പ് മൈദ മാവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മൈദ മാവിലോട്ട് 3/4 കപ്പ് ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു വെള്ളത്തിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് കിട്ടുന്നത്. നമ്മളിത് ഒന്നും കൂടെ 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ലൂസ് ആവുന്നതുകൊണ്ട് ഈ ഒരു തിക്നെസ്സിലാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇതൊക്കെ നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 മണിക്കൂർ ശേഷം കണ്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടുള്ള പ്ലേസിൽ വേണം ഇത് വയ്ക്കാനായിട്ടെങ്കിൽ പൊങ്ങി വരുള്ളൂ പെട്ടെന്ന് 2 മണിക്കൂർ കൊണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഈ ഒരു തിക്നെസ്സിൽ നമ്മളെപ്പോഴും അത് ശ്രദ്ധിക്കണം. നമ്മളിത് ബാറ്റർ റെഡിയാക്കുമ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം തയ്യാറാക്കാനുള്ളത്. അപ്പോൾ ഇനി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കൈ ഒന്ന് നനച്ചിട്ട് ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വേണം ഇട്ട് കൊടുക്കാനുള്ളത്. എങ്കിലേ ആ ഒരു കറക്റ്റ് ബോൾ ഷേപ്പിലായി കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് കൈ ഒന്ന് നനച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവിൽ നിന്നും കുറച്ച് മാവെടുത്ത് ഇതുപോലെ ഒന്ന് എടുത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കണം. നമ്മൾ നുള്ളി ഇട്ട് കൊടുക്കുന്നതെന്ന് പറയുന്നത് പോലെ ഇതുപോലെ ബോൾസായി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡിൽ വേണം നമ്മൾ ഫ്രൈ ആക്കി എടുക്കാനുള്ളത്. അപ്പോൾ കൈ എപ്പോഴും നനച്ചിട്ട് വേണം ഇതുപോലെ മാവ് ഒഴിക്കാനുള്ളത്, അല്ലെങ്കിൽ കയ്യിലൊട്ടി പിടിക്കുക. അപ്പോൾ ഇതുപോലെ ഓരോ ബോൾസാക്കി നമ്മൾ ഫ്രൈ ആക്കി എടുക്കണം. വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഇത് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ബോളായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ചില ബോൾസൊന്നും നമുക്ക് മറിച്ചിടാൻ പറ്റില്ല. അതുകൊണ്ട് ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കണം നമുക്ക് 2 സൈഡും ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇതുപോലെ വേണം നമ്മൾ ഫ്രൈ ആക്കി എടുക്കാനുള്ള. ബാക്കിയുള്ള മാവെല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് സിറപ്പും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഡേറ്റ് സിറപ്പാണ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ഡേറ്റ് സിറപ്പിൽ വെച്ചിട്ട് കഴിക്കുമ്പോൾ. കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് വൈറ്റ് സീസേമും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സ് കൂടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറയുടെ വിശേഷങ്ങളൊന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇന്ന് എൻ്റെ മോളുടെ ഫസ്റ്റ് നോമ്പ് തുറയാണ്. അപ്പോൾ അത്യാവശ്യം സ്നാക്സുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ സ്നാക്സ് എന്ന് പറയുന്നത് ഇതുപോലെ ലുക്കൈമാത്ത്, കട്ട്ലറ്റ്, ക്യാരറ്റ് സേമിയ, പോള, ബജി ഇതൊക്കെ ആയിരുന്നു. പിന്നെ ജ്യൂസ് ആയിട്ട് ലൈം ജ്യൂസും ഷേക്കും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നലത്തെ ഫസ്റ്റ് നമ്മളുടെ നോമ്പ് തുറയെന്ന് പറയുന്നത്. ബാങ്കുമൊക്കെ വിളിച്ച് അൽഹംദുലില്ലാ നമ്മൾ നല്ല രീതിയിലൊക്കെ നോമ്പൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലുക്കൈമാത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് നോമ്പിന് കുട്ടികൾക്കൊക്കെ ഇത് റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടപ്പെടുന്ന നല്ല റെസിപ്പി കൂടിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും താങ്ക് യു ഫോർ വാച്ചിങ്.